നമസ്കാരം, ഞാൻ രതീഷ് കുമാർ. വൈറ്റ് പേപ്പർ അക്കാഡമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിന്റെ രണ്ടാമത് രാജാവായിരുന്ന അഥവാ ആധുനിക തിരുവിതാംകൂറിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. 1724 ജനിച്ച കാർത്തിക തിരുനാൾ രാമവർമ്മ 1758 തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായി അധികാരമേറ്റത്. 1798 അദ്ദേഹം നാട് നീങ്ങുന്നതുവരെ ഭരണാധികാരിയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏതാണ്ട് 40 വർഷമാണ് അദ്ദേഹം തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്നത്. ഭരണതന്ത്രജ്ഞത കൊണ്ടും സാംസ്കാരിക ഉന്നതി കൊണ്ടും പിതൃനിർവിശേഷത്തോടെ ജനങ്ങൾ കിഴവൻ രാജ എന്ന് വിളിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ. PSC എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണിത്: കിഴവൻ രാജ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആര്? കാർത്തിക തിരുനാൾ എന്നാണ് നമ്മൾ ഉത്തരം നൽകേണ്ടത്. ടിപ്പു സുൽത്താന്റെ ആക്രമണം ഭയന്ന് സാമൂതിരി, കോലത്തിരി, കൊച്ചി രാജകുടുംബാംഗങ്ങൾ അഭയം തേടിയെത്തിയത് തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂറിൽ സാമൂതിരി, കോലത്തിരി, കൊച്ചി രാജകുടുംബാംഗങ്ങൾക്ക് അഭയം നൽകിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. മലബാറിൽ നിന്നും മൈസൂർ പടയോട്ട കാലത്ത് അഭയം തേടിയെത്തിയ ജനങ്ങൾക്ക് അഭയം കൊടുത്തതിനാൽ ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാളാണ്. ധർമ്മം കൊടുത്തതിനാൽ, അഭയം കൊടുത്തതിനാൽ അദ്ദേഹം കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടു. തിരുവിതാംകൂർ ധർമ്മരാജ്യം എന്ന പേരിലും അറിയപ്പെട്ടു. ഇതും PSC നിരന്തരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്: ധർമ്മരാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? തിരുവിതാംകൂർ ധർമ്മരാജാവ് എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും ആക്രമകാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 1795 തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് കാർത്തിക തിരുനാൾ രാമവർമ്മ മാറ്റി സ്ഥാപിച്ചത്. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയതിനെ കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന കൃതിയാണ് ചത്രക സന്ദേശം. ചത്രക സന്ദേശം എന്ന കൃതിയിലൂടെയാണ് ഇത്തരത്തിൽ തിരുവിതാംകൂറിലെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചതായി നമുക്ക് അറിവ് ലഭിക്കുന്നത്. ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഉടമ്പടി ഒപ്പിട്ടത് 1795. ഇതര മതസ്ഥർക്ക് നൽകുന്ന സേവനം ഉൾപ്പെടെ പുരോഗമന പരിഷ്കാരങ്ങളെ അഭിനന്ദിച്ച് വത്തിക്കാനിൽ നിന്ന് പോപ്പ് അഭിനന്ദന കത്തയച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്കാണ്. നെടുങ്കോട്ട പണിത തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ടിപ്പുവിന്റെ ആക്രമണം തടയുന്നതിന് വേണ്ടി നെടുങ്കോട്ട അല്ലെങ്കിൽ ട്രാവൻകൂർ ലൈൻ എന്നറിയപ്പെടുന്ന കോട്ട നിർമ്മിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. നെടുങ്കോട്ടയും ടിപ്പുവിന്റെ ആക്രമണവും ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കാം. കാർത്തിക തിരുനാളിന്റെ സദസ്യരായിരുന്ന പ്രശസ്തരായ കവികളായിരുന്നു കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും. ധർമ്മരാജാവുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചി രാജാവായിരുന്നു കേരളവർമ്മ. 1762 കൊച്ചിയും തിരുവിതാംകൂറുമായി ഉണ്ടാക്കിയ ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി എന്നറിയപ്പെടുന്നത്. കൊച്ചി രാജാവ് കേരളവർമ്മയും ആയി കാർത്തിക തിരുനാൾ രാജാവ് ഉണ്ടാക്കിയ ശുചീന്ദ്രം ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിന് ലഭിച്ച പ്രദേശങ്ങളാണ് ആലങ്ങാടും പറവൂരും. തിരുവിതാംകൂറിൽ സമഗ്ര റവന്യൂ സർവേ നടത്തിയത് 1773 കാർത്തിക തിരുനാളിൻ്റെ ഭരണകാലത്താണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ പ്രധാന ആട്ടക്കഥകളായിരുന്നു സുഭദ്രാഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, തെക്കൻ, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം, നരകാസുരവധം, ഭഗവധം എന്നിവ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി കാർത്തിക തിരുനാൾ രാമവർമ്മ സംസ്കൃതത്തിൽ രചിച്ച കൃതിയാണ് ബാലരാമ ഭരതം. തിരുവനന്തപുരത്തെ വർണ്ണിക്കുന്ന കാർത്തിക തിരുനാളിൻ്റെ കൃതിയാണ് ബാലരാമ ഭരതം. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണികഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഡച്ചുകാരിൽ നിന്നും കാർത്തിക തിരുനാൾ വില നൽകി വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. 1789 ടിപ്പുവിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ഡച്ചുകാരിൽ നിന്നും കാർത്തിക തിരുനാൾ വില കൊടുത്ത് വാങ്ങിയത്. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള കാർത്തിക തിരുനാളിൻ്റെ ദളവയായിരുന്നു.
തിരുവിതാംകൂറിൽ നികുതി വകുപ്പ് പുനഃസംഘടിപ്പിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. തിരുവിതാംകൂറിനെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം, കിഴക്കേ മുഖം എന്ന നാലായി വിഭജിച്ച് നികുതി വകുപ്പിനെ പുനഃസംഘടിപ്പിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. വർക്കല നഗരം സ്ഥാപിച്ചതും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. കേരളത്തിൽ ചൂരൽ നെയ്ത്ത് വ്യവസായം ആരംഭിച്ചത് വർക്കലയിലാണ്. അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയ്ക്ക് കൊച്ചി രാജാവ് സമ്മാനമായി നൽകിയ സ്ഥലമാണ് പുത്തൻചിറ. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ പ്രസിദ്ധരായ പ്രധാനമന്ത്രിമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജാ കേശവദാസനും. രാജാ കേശവദാസിനെ കുറിച്ച് കൂടുതലായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കാം. 1790 തിരുവിതാംകൂറിൽ അഞ്ചൽ വകുപ്പ് നിലവിൽ വരുന്നതും കാർത്തിക തിരുനാളിൻ്റെ ഭരണകാലത്ത് തന്നെയാണ്. തപാൽ വകുപ്പാണ് അഞ്ചൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. തപാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കാം. കാർത്തിക തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കണ്ട. എൻ്റെ പേര് രതീഷ് കുമാർ. നന്ദി, നമസ്കാരം. എല്ലാ ദിവസവും 6 മണിക്ക് വീണ്ടും നമുക്ക് കാണാം.